കടയ്ക്കാവൂരിലെ പോക്സോ കേസിൽ വളരെ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചു കേരള ഹൈക്കോടതി മാതൃത്വം അവഗണിക്കപ്പെട്ടുവെന്നും ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കി അന്വേഷണം നടത്തണമെന്നും കേരള ഹൈക്കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി എന്നിട്ട് മാതാവിന് ജാമ്യവും കൊടുത്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കടയ്ക്കാവൂർ സംഭവം കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് സ്വന്തം മകനെ അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസിന് ആധാരമായ വസ്തുത ഒരു മലയാളിക്കും അംഗീകരിക്കാനാവില്ല ആദ്യ നിമിഷം മുതൽ ഈ വാർത്ത ഈ സംഭവം ആദ്യമൊക്കെ അമ്മയെ കുറ്റം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനകൾ ചുരുളഴിഞ്ഞു വന്നു കടയ്ക്കാവൂരിൽ അവരെ സഹായിക്കാനായി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്ന സ്ഥിതി വന്നു ആദ്യത്തെ ഭർത്താവ് ചെയ്ത കാര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നു രണ്ടാം വിവാഹത്തെക്കുറിച്ചും ഉള്ള കഥകൾ പുറത്തു വന്നു രണ്ടാമത്തെ മകൻ ഇത് സ്വന്തം പിതാവ് ആസൂത്രിതമായി ജ്യേഷ്ഠനെ കൊണ്ട് പറയിച്ചതാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ പുറത്തു വന്നു അങ്ങനെയൊക്കെ പുറത്തു വന്നിട്ട് പോലും പോക്സോ കേസിൽ അറസ്റ്റിലായ അമ്മയ്ക്ക് ജാമ്യം കൊടുക്കാൻ കേരള പോലീസ് തയ്യാറായില്ല അവർ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണുണ്ടായത് അവർ പറഞ്ഞത് ഈ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നും ചില തെളിവുകൾ ലഭിച്ചു എന്നൊക്കെയാണ് ആ തെളിവുകൾ സ്വന്തം മകനെ സംബന്ധിച്ചുള്ളതാണോ അല്ലയോ എന്ന് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ഏറ്റവും സ്വകാര്യമായ ഒരു ആശയവിനിമയ ഉപാധിയായി മാറിയിരിക്കുന്ന ടെലഫോണുകൾ മൊബൈൽ ഫോണുകൾ അത്തരം കാര്യങ്ങളിലൂടെ പരിശോധിച്ച് കടന്നുപോയാൽ ഒരുപാട് ആളുകളുടെ ഒരുപാട് സ്വകാര്യ വിവരങ്ങൾ കിട്ടും അതിൽ സ്വന്തം അമ്മയ്ക്ക് മകനോട് ഇങ്ങനെ തോന്നിയതിന് തെളിവുണ്ടോ എന്നുള്ളതാണ് കേരള സമൂഹം ചോദിക്കുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്തായാലും കേരള ഹൈക്കോടതി നിബന്ധനകളോടെ ആ അമ്മയ്ക്ക് ജാമ്യം കൊടുത്തു എന്നിട്ട് കേരള ഹൈക്കോടതി അഭിപ്രായപ്പെട്ട കാര്യം വളരെ ഗംഭീരമാണ് അവർ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞു മാതൃത്വം പാടെ അവഗണിക്കപ്പെട്ടു ഇങ്ങനെ ഒരു മാതാവ് എന്നുള്ളത് കോടതിക്ക് പോലും ഉൾക്കൊള്ളാനാവുന്നില്ല ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ നിലവിലുള്ള പോലീസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി എത്രയും വേഗം ഒരു വനിതാ ഐ പി എസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ടാക്കി പരിശോധിക്കണം ഇത് ശരിയായ കേസാണോ എന്ന് പരിശോധിക്കണം ഇതിന് ശരിയായ പ്രതിയാണോ അമ്മയെന്ന് കണ്ടെത്തണം ഇതിൽ ആരാണ് ഉത്തരവാദി എന്നറിയണം വളരെ പ്രസക്തമായ ചോദ്യങ്ങളും നിബന്ധനകളുമാണ് കേരള ഹൈക്കോടതി സമൂഹത്തിന് മുന്നിൽ വെച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത് അവിടെ നിലവിലുള്ള കേരള പോലീസിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് എത്രയോ കേസിലെ പ്രതികൾ ഒരു തുമ്പുമില്ലാതെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് മുഴുവൻ പോലീസുകാരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല പക്ഷേ വാളയാറും പാലത്തായിയും ഒക്കെ പറയുന്ന ചില സന്ദേശങ്ങളുണ്ട് ഇതേ കോടതികൾ തന്നെ അഭിപ്രായപ്പെട്ട കാര്യങ്ങളുണ്ട് ഇരകളുടെയും അല്ലെങ്കിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെയും വേണ്ടത്ര തെളിവുകൾ എടുക്കാതെയും തെളിവുകൾ നശിപ്പിച്ചും അത് പരസ്പര ബന്ധിതമാക്കി കേസ് ഡയറികൾ എഴുതാതെയും പ്രതികളെ മനപൂർവ്വം രക്ഷപ്പെടുത്താനായുള്ള ശ്രമം നടന്നു എന്ന് ശക്തമായ പരാമർശത്തോടെയാണ് വാളയാർ സംഭവത്തിലൊക്കെ പുനരന്വേഷണത്തിന് കോടതി തയ്യാറായത് അതേ പോലീസ് തന്നെ ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ അവരെ മുൻവിധിയോടെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അതിലുള്ള സത്യസന്ധമായ കാര്യം കാര്യമെന്താണെന്ന് കേരളത്തിലെ സമൂഹത്തിന് അറിയേണ്ടതുണ്ട് ഒരു അമ്മ മകനെ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ഒരാൾക്കും വിശ്വസിക്കാനേ ആവില്ല ഈ നിമിഷം വരെ വിശ്വസിക്കാനേ ആവില്ല അതേ അവിശ്വസനീയതയും അത്ഭുതവുമാണ് കേരള ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് എത്രയും വേഗം വളരെ ക്രെഡിബിളായിട്ടുള്ള വനിതാ ഐ ഓഫീസർമാരെ വെച്ചിട്ട് ഈ കേസ് അന്വേഷിച്ച് ഈ അമ്മ ഉത്തരവാദിയാണോ അല്ലയോ എന്ന് കണ്ടെത്തണം ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട കേസാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഈ കേസിൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ആസൂത്രിതമായി പ്രവർത്തിച്ചിട്ടുണ്ടോ അവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണമെന്നുള്ളതാണ് വ്യക്തമായ നിലപാട്